പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രകാരന്മാരുടെയും കഥകൾ പറയുക കേൾക്കുക എന്നാൽ മനുഷ്യൻ്റെ വികാസങ്ങളെക്കുറിച്ച്, ആധുനിക ലോകത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് പഠിക്കുക, അറിയുക എന്നുകൂടിയാണ് അർത്ഥം. ശാസ്ത്രം സഞ്ചരിച്ച നാൾ വഴികൾ, അത് നേരിട്ട പ്രതിബന്ധങ്ങൾ, അത് റദ്ദു ചെയ്ത അന്ധവിശ്വാസങ്ങൾ, മതയാഥാസ്ഥിതിക ബോധങ്ങൾ, അങ്ങനെ ശാസ്ത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവോ ആ അതിൻ്റെ നാൾ വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതും, അങ്ങനെ ഒരു സഞ്ചാരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗലീലിയോ ഗലീലിയെക്കുറിച്ചാണ്. ആരായിരുന്നു ഗലീലിയോ ഗലീലി? ജ്യോതിർശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് ലോകം വിളിക്കുന്ന ഗലീലിയോ ഒരു ഗണിതശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. അദ്ദേഹം 1564 ഇറ്റലിയിലെ പിസയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സംഗീതജ്ഞനായിരുന്നു. തൻ്റെ മകനെ ഒരു വൈദ്യശാസ്ത്രകാരനാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്നാൽ മകനാകട്ടെ, അദ്ദേഹത്തിൻ്റെ താല്പര്യം കണക്കും ഭൗതികശാസ്ത്രവുമൊക്കെ ആയിരുന്നു. അങ്ങനെ വൈദ്യശാസ്ത്ര പഠനം പകുതി വഴിക്ക് ഉപേക്ഷിച്ച മകൻ ഗണിതശാസ്ത്രത്തിൻ്റെ പിറകിൽ പോകുന്നതാണ് ഗലീലിയോയുടെ അച്ഛൻ കണ്ട കാഴ്ച. ഗലീലിയോ ആകട്ടെ ആ മേഖലയിൽ, നമ്മൾ ശാസ്ത്രം എന്താണോ ഇന്ന് നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച്, ശാസ്ത്രത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ലോകത്ത് ആദ്യമായി കാണിച്ചു കൊടുത്ത ഒരാളാണ്. അതായത് അന്വേഷണം നടത്തുന്നു, നിഗമനങ്ങളിലെത്തുന്നു, പഠനങ്ങൾ നടത്തുന്നു, അതിന് സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടാക്കുന്നു, അതിന് ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രത്തിന് ഒരു കാലതന്യമായിരുന്നു. പ്രത്യക്ഷത്തിൽ നിന്നും അനുമാനങ്ങളിലേക്ക് എത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗലീലിയോ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ശാസ്ത്ര രീതി തന്നെ ലോകത്ത് അവതരിപ്പിച്ച ഒരു ശാസ്ത്രകാരൻ. 1609 അദ്ദേഹം തൻ്റെ വിഖ്യാതമായ ദൂരദർശിനി ആകാശത്തേക്ക് തിരിച്ചു വച്ചപ്പോൾ അത് പ്രപഞ്ചത്തിലെ കുറിച്ചുള്ള, അന്നോളം നിലനിന്നിരുന്ന ആകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ, ഭൂകേന്ദ്രീകൃത സിദ്ധാന്തങ്ങളെയൊക്കെ തകിടം മറിച്ചു കളഞ്ഞു. ഒരു കാലം വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമിയും ചന്ദ്രനുമൊക്കെ കേന്ദ്രമാണെന്നും ഇതര ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം അതിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ്. പ്രത്യേകിച്ചും ഭൂമി ഒരു കേന്ദ്രമായി കരുതുകയും ചന്ദ്രൻ ഉൾപ്പെടെ എല്ലാം അതിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചും 17-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രബലമായിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ഒരു സിദ്ധാന്തമാണ്. ഈ സൗരയൂഥ സിദ്ധാന്തത്തിന് മുൻപ് ഉണ്ടായിരുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ സിദ്ധാന്തമാണ്, ഭൂകേന്ദ്രീകൃതമായ ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ ഭൂമി കേന്ദ്രവും ഭൂമിക്ക് ചുറ്റും വൃത്താകൃതിയിൽ തുല്യമായ വേഗതയിൽ എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അരിസ്റ്റോട്ടിൽ ഭാവന കണ്ടത്. ആ ഭാവന ചോദ്യം ചെയ്യുക എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഗലീലിയോ ആ സാഹസത്തിൽ മുതിർന്നത്. അദ്ദേഹം തൻ്റെ ടെലിസ്കോപ്പ് ചന്ദ്രനിലേക്കും ശുക്രനിലേക്കും വ്യാഴത്തിലേക്കും ഒക്കെ തിരിക്കുകയും എന്തിനേറെ അദ്ദേഹം സൂര്യനെ പോലും നിരീക്ഷിക്കുകയും ഒരുപാട് വസ്തുതകൾ, അദ്ദേഹം കണ്ട വസ്തുതകൾ അദ്ദേഹം കുറിച്ചു വയ്ക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അദ്ദേഹത്തെ റോമൻ കത്തോലിക്ക ചർച്ച് കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. കാരണം കത്തോലിക്ക ചർച്ചിൻ്റെ അന്ന് വരെയുള്ള വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു ഗലീലിയോ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഗലീലിയോ പറഞ്ഞു, ഭൂമി കേന്ദ്രമല്ല, ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണ് കേന്ദ്രം. അദ്ദേഹം കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തെ, സൂര്യൻ കേന്ദ്രമായും, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ സൂര്യൻ കേന്ദ്രമായും ഇതര ഗ്രഹങ്ങളൊക്കെ അതിനെ ചുറ്റി സഞ്ചരിക്കുന്നതുമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തെ, കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നത്, ശരിവെക്കുന്നതായിരുന്നു ഗലീലിയോ തൻ്റെ ദൂരദർശിനിയിലൂടെ കണ്ടതെല്ലാം. അപ്പോൾ അത് സഭയുടെ, ബൈബിളിൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അപ്പോൾ ബൈബിൾ പറയുന്നതനുസരിച്ച് ഭൂമിയായിരുന്നു കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമൻ കത്തോലിക്ക ചർച്ചിന് ഗലീലിയോയുടെ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. 3 കാര്യങ്ങളാണ് ഗലീലിയോട് അവർ പറഞ്ഞത്. 1, കുറ്റം ഏറ്റു പറയുക, ഭൂകേന്ദ്രീകൃത സിദ്ധാന്തമാണ് ശരിയെന്ന് സമ്മതിക്കുക. 2, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുക. 3, ഇത്തരത്തിൽ ദൈവനിന്ദകൾ മേലിലും നടത്താതിരിക്കുക. ഈ 3 കാര്യങ്ങളായിരുന്നു ഗലീലിയോയ്ക്ക് നൽകിയ ഉപാധികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗലീലിയോയ്ക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. അന്നത്തെ കാലമാണല്ലോ, അദ്ദേഹം ഈ സഭയുടെ വിചാരണയ്ക്ക് വിധേയനാവുകയും മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളും കണ്ടെത്തലുകളുമൊക്കെ തടഞ്ഞു വയ്ക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞില്ല. സത്യത്തെ മൂടി വയ്ക്കാൻ സഭയ്ക്കും അതിൻ്റെ അധികാരത്തിനുമൊന്നും കഴിഞ്ഞില്ല. അത് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തെ തിരസ്കരിക്കാൻ സഭ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പാഴായി. ഗലീലിയോയുടെ ഖ്യാതി, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ലോകമെമ്പാടും വ്യാപിച്ചു. പിൽക്കാലത്ത് സർ ഐസക് ന്യൂട്ടനിലൂടെ അത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുകയും ജ്യോതിർശാസ്ത്രം പുതിയ നൂറ്റാണ്ടിലേക്ക് കുതിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാലത്ത് മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടിരുന്നത് മാത്രമാണ് സത്യമെന്ന് പറയുകയും ആ കണ്ണുകൊണ്ട് കണ്ടതിനെക്കുറിച്ച് ഒരുപാട് ഭാവനകൾ ഉണ്ടാക്കുകയും
ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ഒക്കെ അന്ന് അക്കാലത്തെ സത്യങ്ങളും അർത്ഥസത്യങ്ങളും ഭാവനകളും സങ്കല്പങ്ങളുമെല്ലാം കുഴഞ്ഞുമറിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അതിനെ മാറ്റിമറിച്ചത് ഗലീലിയോയുടെ നിതാന്തമായ പരിശ്രമവും അദ്ദേഹത്തിൻ്റെ ദൂരദർശിനിയുമാണ്. ആ ദൂരദർശിനിയിലൂടെ ഗലീലിയോ കണ്ട ആകാശ കാഴ്ചകൾ ഭൗതികശാസ്ത്രത്തെ, പ്രത്യേകിച്ച് ജ്യോതിർശാസ്ത്രത്തെ പുതിയൊരു മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചു. ജ്യോതിഷത്തെ തള്ളി ജ്യോതിർശാസ്ത്രം അവിടെ നിന്നും അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്നും ജ്യോതിഷം ആ പഴയ കെട്ടുപാടുകളിൽ നിൽക്കുകയും അത് ഫലഭാഗ ജ്യോതിഷത്തിൻ്റെ വഴികളിലേക്ക് പോവുകയും ഫലപ്രവചനങ്ങളൊക്കെ നടത്തി അനവധി തട്ടിപ്പുകളുമായിട്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ കുറ്റിയിൽ അതിങ്ങനെ നട്ടം തിരിയുകയാണ്, വട്ടം ചുറ്റുകയാണ്. എന്നാൽ ജ്യോതിശാസ്ത്രം ഇന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇന്ന് ജ്യോതിശാസ്ത്രം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ സൗരയൂഥത്തിന് പുറത്തേക്ക് വരെ മനുഷ്യനിർമ്മിതമായ പേടകങ്ങളെ അയച്ചു കഴിഞ്ഞു. മനുഷ്യൻ ബഹിരാകാശത്ത് താമസിക്കുന്നു. ചൊവ്വയിലും ഇതര ഗ്രഹങ്ങളിലുമൊക്കെ നമ്മൾ പരിവേഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ ജ്യോതിശാസ്ത്രം ഇന്ന് അത്ഭുതകരമായ മനുഷ്യൻ ഒരു കാലത്ത് കണ്ട വലിയ സ്വപ്നങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോഴും ഈ പഴയ സിദ്ധാന്തങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ചുറ്റിൽ ഈ ജ്യോതിഷമൊക്കെ ഒരു കാലഘട്ടത്തിൽ സത്യമായിരുന്നു എന്ന ആളുകൾ വിശ്വസിച്ചിരുന്ന ജ്യോതിഷം ഇപ്പോഴും വട്ടം ചുറ്റുകയും ഒരുപാട് ആളുകൾ അതിൻ്റെ വഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മറ്റൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാം. അപ്പോൾ ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അക്കമിട്ട് പറയാം. ഒന്ന്, ഈ ദൂരദർശിനിയുടെ കണ്ടുപിടുത്തത്തോടുകൂടി അദ്ദേഹം ഈ ജ്യോതിഷത്തിന്, അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ജ്യോതിർശാസ്ത്ര സങ്കല്പങ്ങളെ തിരുത്തിക്കുറിച്ചു. ഭൂകേന്ദ്രീകൃത സിദ്ധാന്തങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തെ സാധൂകരിച്ചു, അതിന് ശരിവെച്ചു. അതുപോലെ വസ്തുക്കൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്നതിനെക്കുറിച്ച് അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെയുള്ള നിഗമനങ്ങളെ അദ്ദേഹം തെറ്റാണെന്ന് തെളിയിച്ചു. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത് വസ്തുക്കൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭാരമുള്ള വസ്തുക്കൾക്കായിരിക്കും വേഗത എന്നായിരുന്നു. എന്നാൽ ഗലീലിയോ തൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ, തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പറഞ്ഞത് അത് വായുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നും ഈ ഭൂമിയിലേക്ക് അടുക്കും തോറും ത്വരണം കൂടാനുള്ള സാധ്യതയുണ്ടെന്നും അതെല്ലാം വായുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നും, എന്നാൽ ശൂന്യതയും ഏത് തരത്തിലുള്ള ഭാരമുള്ള വസ്തുവാണെങ്കിലും അത് തുല്യമായിട്ടാണ് പതിക്കുന്നതെന്നും അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ അത് ശാസ്ത്രം പിൽക്കാലത്ത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ഒരുപാട് സിദ്ധാന്തങ്ങൾ, അത് ഈ വസ്തുക്കളുടെ ഭാരത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമായാലും ഈ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തമായാലും, അതിനൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ആകാശം മാറാതെ നിൽക്കുന്നതാണെന്നൊക്കെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളെ ഗലീലിയോ തെറ്റാണെന്ന് തെളിയിച്ചു. അദ്ദേഹം ദൂരദർശിനിയിലൂടെ മനുഷ്യൻ അന്നോളം കണ്ടിട്ടില്ലാത്ത അനേകായിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ ആകാശഗംഗയിലുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഗലീലിയോ ജ്യോതിർശാസ്ത്രത്തെ പുതിയൊരു കാൽവെപ്പിലേക്ക്, പുതിയൊരു നൂറ്റാണ്ടിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം ആ ജ്യോതിർശാസ്ത്രത്തെ നയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജ്യോതിർശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. 1564 ജനിച്ച ഗലീലിയോ 1642 ജനുവരിയിൽ അന്തരിക്കുന്ന ആ ഒരു കാലഘട്ടം വരെയും അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ തിരക്കു പിടിച്ച കർമ്മനിരതമായ ശാസ്ത്ര പരിവേഷണങ്ങളുടെ ആ ഒരു ജീവിതം അത് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതിന് വലിയ സഹായമായിരുന്നു. അതുവരെയും മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഈ ആകാശത്ത് സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ഏതോ അതീന്ദ്രിയ ശക്തികൾ, ഏതോ അത്ഭുത ശക്തികൾ, ദേവതകൾ, ദൈവങ്ങളൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുന്നതായിട്ടായിരുന്നു. അതിനെയൊക്കെ ഗലീലിയോ തെറ്റാണെന്ന് തെളിയിച്ചു. അത് പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഐസക് ന്യൂട്ടനൊക്കെ വന്നപ്പോഴേക്കും അതിന് കൂടുതൽ ആധികാരികമായ ചലന നിയമങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുകയും അതിന് കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് ഐസക് ന്യൂട്ടൻ്റെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാം. ഇനിയും ഇത്തരത്തിലുള്ള ശാസ്ത്രകാരന്മാരെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരണങ്ങളുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.